ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുജേഷ്. റാങ്ക് മേക്കർ പി എസ് സി ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഐ എൻ സി സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം, ആദ്യ സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ മുംബൈയാണ്, പഴയ ബോംബെ 1885. അപ്പോൾ 1885 മുതൽ 1897 വരെയുള്ള സമ്മേളനങ്ങൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, 1885 മുതൽ 1897 വരെയുള്ള സമ്മേളനങ്ങളാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളെ കുറവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ, അവർ കേൾക്കുക, ഒന്നും ചിന്തിക്കണ്ട. ഞാൻ പറയുന്ന അതേപോലെ ഒന്ന് ആവർത്തിച്ച് പറയുക, എങ്കിൽ മാത്രമേ നമ്മളെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞോളൂ. ബി സി എം എ എം മാറി എൻ ആയി, വേറെ ഒരു വ്യത്യാസമില്ല. BCMA BCNA LMPCA 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 എന്ന് വായിച്ചാൽ മതി. ഓക്കെ, BCMA BCNA LMPCA പറഞ്ഞോ, മൂന്ന് പ്രാവശ്യം പറയണം. ഓക്കെ, പറഞ്ഞുകൊണ്ട് മാത്രമാണേ കാര്യമുള്ളൂ, എന്നെ പറ്റി കരുതേ പറയണേ. BCMA BCNA LMPCA പറഞ്ഞോ, BCMA BCNA LMPCA ഒറ്റ പ്രാവശ്യം കൂടെ, BCMA BCNA LMPCA. ഓക്കെ, അപ്പോൾ 1885 മുതൽ 1897 വരെയുള്ള ഐ എൻ സി സമ്മേളനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1885 ബി ബോംബെയാണ്, 86 സി കൽക്കട്ടയാണ്, 87 എം മദ്രാസാണ്, 88 എ അലഹബാദാണ്. ഓർമ്മിക്കുക, അലഹബാദാണ്, അഹമ്മദാബാദ് അല്ല. അഹമ്മദാബാദ് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വരും, അതൊക്കെ പിന്നീട് നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, അപ്പം ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്, 85 മുതൽ 88 വരെ. ദെൻ 89 മുതൽ, 89 വീണ്ടും സെയിം ആവർത്തിച്ച് വരികയാണ്. BCNA ബി ബോംബെ, സി കൽക്കട്ട, എൻ നാഗ്പൂർ, എ അലഹബാദ്. ഓക്കെ, അപ്പം 89 മുതൽ 92 വരെ, 89 ബി ബോംബെ, 90 സി കൽക്കട്ട, 91 എൻ നാഗ്പൂർ, 92 എ അലഹബാദ്. അപ്പം BCNA കഴിഞ്ഞു. ദെൻ 93 മുതൽ 98 വരെ LMPCA, LMPCA, 93 എൽ ലാഹോറാണ്, അവിടെയും ലക്നൗ എന്ന് വിചാരിക്കരുത്, ലക്നൌവും കുറച്ച് അങ്ങടെത്തുമ്പോൾ വരും. ഓക്കെ, ലാഹോറാണ്, ലാഹോർ. 93 ലാഹോർ, 94 മദ്രാസ്, 95 പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയാണ്, 96 കൽക്കട്ട, 97 എ, എവിടെ എ അലഹബാദ് അല്ല, അമരാവതിയാണ്. ഞാൻ മുകളിൽ കൊടുത്ത അതേ എ തന്നെയാണ് ഇവിടെയും കൊടുത്തത്, ഒരു മാറ്റവും ഞാൻ വരുത്തിയില്ല. കാരണം എനിക്ക് നിങ്ങൾ വിശ്വാസമുണ്ട്, ഏതൊരു തുടക്കക്കാരൻ പോലും 1890 സമ്മേളനം അലഹബാദാന്ന് പറയില്ല. കാരണം ചേറ്റൂർ ശങ്കരൻ നായർ, മലയാളി അല്ലേ, നമ്മുടെ മലയാളിയായിട്ടുള്ള ഐ എൻ സി അധ്യക്ഷനാണ് ചേറ്റൂർ ശങ്കരൻ നായർ, അദ്ദേഹം അധ്യക്ഷം വഹിച്ച സമ്മേളനം അമരാവതി സമ്മേളനമാണ്, 1897 അമരാവതി സമ്മേളനമാണ്. ഓക്കെ, അപ്പം 1897 അമരാവതിയാണ്. അപ്പോൾ 1895 മുതൽ 1897 വരെയുള്ള സമ്മേളനങ്ങൾ BCMA BCNA LMPCA. ഒന്നുകൂടെ ഞാൻ പറയാം, BCMA ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്, BCNA ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്, LMPCA ലാഹോർ, മദ്രാസ്, പൂനെ, കൽക്കട്ട, അമരാവതി. ഓക്കെ, അപ്പോൾ പഠിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ എന്ന് ഞാൻ പറയും, വർഷങ്ങൾ നിങ്ങൾ സ്ഥലങ്ങൾ അങ്ങ് പറയുക. അപ്പോൾ വർഷം 1885 പറഞ്ഞോ ബോംബെ, 1886 പറഞ്ഞോ കൽക്കട്ട. ഓക്കെ, 87 പറ്റിക്കല്ലേ പറഞ്ഞോ മദ്രാസ്. ഓക്കെ, 88 അലഹബാദ്, 89 ബോംബെ, 90 കൽക്കട്ട, 91 നാഗ്പൂർ, 92 അലഹബാദ്. ഓക്കെ, 93 ലാഹോർ, 94 മദ്രാസ്, 95 പൂനെ പറയുന്നുണ്ടല്ലേ, 96 കൽക്കട്ട, 97 അമരാവതി. അപ്പം 85 മുതൽ 90 വരെയുള്ള ഐ എൻ സി സമ്മേളനങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 1885 സമ്മേളനം നടന്ന എവിടെയാണ് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും ഉത്തരം പറയും ബോംബെ. 1896 ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയും കൽക്കട്ട. കാരണം നിങ്ങൾ പഠിച്ചതാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനമൊക്കെയാണ്.
1897 ചോദിച്ചാലും എല്ലാവരും പറയും ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷം വഹിച്ചായതുകൊണ്ട് അമരാവതി സമ്മേളനം. ഇത് മൂന്നും ചോദിച്ചാൽ എല്ലാവരും എഴുതും. അത് നിങ്ങളുടെ റാങ്കിനെ സ്വാധീനിക്കില്ല, കാരണം തെറ്റിച്ചാൽ മാത്രമേ നിങ്ങളെ റാങ്കിന് എന്തെങ്കിലും കോട്ട സംഭവിക്കുകയുള്ളൂ. പക്ഷെ അതേസമയം ഇതിൽ പറഞ്ഞ മറ്റുള്ള ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അത് നിങ്ങൾ ശരി ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് അങ്ങ് പറക്കും മുകളിലോട്ടേക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണിലെ തിളക്കാണ്. ഇപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നില്ല, എൻ്റെ മുന്നിൽ ആരുമില്ല. ഓക്കെ, ഈ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തിളക്കം നിങ്ങളുടെ കണ്ണിലുണ്ടെങ്കിൽ അതൊക്കെ ലൈക്കായിട്ടും കമൻ്റായിട്ടും വന്നോട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ബൈ.